ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. നേരത്തെ ആരും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവില്ല, ആദ്യത്തെ ടോപ്പിക്കാണ്. നമുക്ക് അതിനെപ്പറ്റി നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സായിട്ട് പോളിനേഷൻ ചാപ്റ്ററിന് അത് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്ലവേഴ്സ്, സാധാരണ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കാണുന്ന ഫ്ലവേഴ്സ് എല്ലാം ഹെർമാഫ്രോഡൈറ്റ് ആണ്, അല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. എന്താ ബൈസെക്ഷൽ എന്ന് പറയുന്നത്, മെയിൽ ഫ്ലവേഴ്സും മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഒരേ ഫ്ലവറിൽ തന്നെ കാണുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ബൈസെക്ഷൽ എന്ന് പറയും, അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയും. അപ്പം ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത എന്താ, ഒരേ പൂവിനകത്ത് തന്നെ ആന്തരം കാണും പിസ്റ്റിലും കാണും. അതുകൊണ്ട് എന്ത് നടക്കും, അവിടെ സാധാരണ സെൽഫ് പോളിനേഷൻ ആയിരിക്കും നടക്കുക, അല്ലെങ്കിൽ ഓട്ടോഗമിയാണ് നടക്കാറ്. ഓട്ടോഗമി എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഒരേ ഫ്ലവറിനകത്ത് നിന്നുള്ള ആന്തരയിൽ നിന്നുള്ള പോളഗ്രെയിൻസ് അതേ ഫ്ലവറിനകത്തുള്ള പിസ്റ്റിലി വന്ന് പതിക്കുന്ന പ്രോസസ്സിനായിരുന്നു നമ്മൾ ഓട്ടോഗമി എന്ന് പറയുന്നത്. ആ ടൈപ്പ് ഓഫ് പോളിനേഷൻ നമ്മൾ ഓട്ടോഗമി എന്ന് പറയും. അപ്പം ഈ ഒരു രീതിയിൽ ഇതൊരു ഫ്ലവറിനകത്ത് രണ്ട് ഓർഗൻസ് കാണുന്നുണ്ടെങ്കിൽ കോമണായിട്ട് എന്ത് നടക്കും, ആ ഒരു പിസ്റ്റിലിനകത്തോട്ട് ഈ സെയിം ആന്തറിനകത്ത് നിന്നുള്ള പോളം ഗ്രെയിൻസ് വന്ന് പതിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നത്, ഈ ഒരു ഓട്ടോഗമി നടക്കുന്നത്. അന്നേ ഞാൻ ഓട്ടോഗമിയുടെ ഒരു ഡ്രോബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്, അവിടെ ജനറ്റിക് വേരിയേഷൻസ് നടക്കുന്നില്ല, ജനറ്റിക് വേരിയബിലിറ്റി അവിടെ ഫോം ചെയ്യുന്നില്ല. അപ്പം ഇതാണ് അതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ നടക്കുന്നില്ല, ഒരു ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഫോം ചെയ്യും. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാളിറ്റി ഇല്ലാതായി വരും. ഇൻബ്രീഡ് ഔട്ട്ബ്രീഡ് നടക്കുന്നില്ല, മറ്റൊരു എന്താ പറയുക, വേരിയൻറ്റുമായിട്ടുള്ള ഫ്യൂഷൻ അവിടെ നടക്കുന്നില്ല. ആ സെയിം ഫ്ലവറിനകത്ത് നിന്ന് തന്നെ അങ്ങനെ സെൽഫ് പോളിനേഷൻ നടന്ന് കടന്ന് പോകും. ഇതിന് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഇൻബ്രീഡിംഗ് ഡിപ്രഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്ലാന്റ്സിനകത്ത് തന്നെ കുറേ മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ നമ്മളായിട്ട് ചെയ്ത് കൊടുക്കുന്നില്ല, പ്ലാന്റ്സിനകത്ത് തന്നെ കുറേ മെക്കാനിസംസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഈ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഓട്ടോഗമി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിനകത്ത് തന്നെ കാണുന്ന ചില മെക്കാനിസംസിനെയാണ് നമ്മൾ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കുറേ ടൈപ്പ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് 5 തരത്തിലാണ് പ്ലാന്റ്സിനകത്ത് ഈ ഒരു ഇൻബ്രീഡിങ്ങിനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മെക്കാനിസങ്ങളുള്ളത്. അപ്പോൾ എന്തൊക്കെ മെത്തേഡ്സാണ് നമ്മുടെ പ്ലാന്റ്സിലെ ഈ ഒരു ഇൻബ്രീഡിങ് അല്ലെങ്കിൽ ഓട്ടോഗമി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് ചെയ്തതെന്ന് നോക്കാം. ആദ്യമായിട്ട് പ്ലാന്റ് അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് പോളനീസ് റിലീസ്ഡ് ബിഫോർ സ്റ്റിഗ്മ ബിക്കംസ് റിസപ്റ്റീവ്. പോളൻ എപ്പോൾ റിലീസ് ചെയ്യും, സ്റ്റിഗ്മ മെച്യൂർ ആവുന്നതിന് മുമ്പേ പോളൻ റിലീസ് ചെയ്യും. അപ്പോൾ എന്ത് നടക്കത്തില്ല, പോളിനേഷൻ അവിടെ നടക്കത്തില്ല, ഓട്ടോഗമി നടക്കത്തില്ല. എന്താ കാരണം, എന്താ സ്റ്റിഗ്മ എന്ന് പറയുന്നത് റിസപ്റ്റീവ് ആയില്ല, അത് മെച്യൂർ ആയില്ല, അതുകൊണ്ട് ഈ പോളനെ ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല. പോളനെ ഐഡൻറ്റിഫൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് പോളൻ ജെർമിനേറ്റ് ചെയ്തില്ല. ഒന്നാമത്തെ മെത്തേഡ് അതാ. അപ്പോൾ എന്താ പറയുന്നത്, പോളനീസ് റിലീസ്ഡ് ബിഫോർ സ്റ്റിഗ്മ ബിക്കംസ് റിസപ്റ്റീവ്. മനസ്സിലായോ? അപ്പോൾ രണ്ടാമത്തെ ടെക്നിക്ക് എന്തുവാ പ്ലാന്റ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്, സ്റ്റിഗ്മ ബിക്കംസ് റിസപ്റ്റീവ് മച്ച് ബിഫോർ ദ റിലീസ് ഓഫ് പോളൻ. അപ്പോൾ സ്റ്റിഗ്മ ആദ്യം അങ്ങ് മെച്ചറാവും, പക്ഷേ അപ്പോഴത്തേക്ക് പോളൻ റിലീസ് ആവുന്നില്ല. അപ്പോൾ സ്റ്റിഗ്മയ്ക്ക് പോളൻ കിട്ടുന്നുണ്ടോ, ഇല്ല. അന്നേരവും എന്ത് നടക്കത്തില്ല, സെൽഫ് പോളിനേഷൻ നടക്കത്തില്ല, അല്ലെങ്കിൽ ഓട്ടോഗമി നടക്കത്തില്ല. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യത്തെ എന്തുവായിരുന്നു, പോളനീസ് റിലീസ്ഡ് ബിഫോർ സ്റ്റിഗ്മ ബിക്കംസ് റിസപ്റ്റീവ്. രണ്ടാമത്തേതായിരുന്നു, സ്റ്റിഗ്മ ബിക്കംസ് റിസപ്റ്റീവ് മച്ച് ബിഫോർ ദി റിലീസ് ഓഫ് പോളൻ. പോളനും മെച്ചൂറാവുന്നതിനെക്കാട്ടി മുന്നേ എന്ത് സ്റ്റിഗ്മ അങ്ങ് മെച്ചൂറാവും. പിന്നെ പോളൻ റിലീസ് ചെയ്യാൻ സമയമാകുമ്പോഴത്തേക്ക് എന്ത് പറ്റും, സ്റ്റിഗ്മ അങ്ങ് ഡീനേച്ചറായി പോവും, അല്ലെങ്കിൽ അതിൻ്റെ റിസപ്റ്റിവിറ്റിയൊക്കെ അങ്ങ് നശിച്ചു പോവും. ഇതാണ് രണ്ട് കേസസ് എന്ന് പറയുന്നത്, ആദ്യത്തെ രണ്ട് കേസസ്. ക്ലിയർ ആയോ? ആദ്യം പോളൻ്റെ കേസ്, രണ്ടാമത്തത് സ്റ്റിഗ്മ, രണ്ടും ഒരേ സമയം മെച്ചൂർ ആവത്തില്ല. അപ്പോൾ മൂന്നാമതായിട്ട് പ്ലാന്റ്സ് അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ആന്ധ്ര ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് പൊസിഷൻസ്. അപ്പം പൊസിഷൻ ഓഫ് ആന്ധ്ര ആൻഡ് സ്റ്റിഗ്മ ആർ ഡിഫറെൻറ്റ്. അപ്പം സ്റ്റിഗ്മ എന്ന് പറയുന്നത് എപ്പോഴും ആന്ധ്രൻ്റെ കുറച്ച് താഴെയായിരുന്നെങ്കിലേ ആന്ധ്രയിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് പതിക്കത്തുള്ളൂ. പക്ഷേ രണ്ടും രണ്ട് ലെവലിലാണെങ്കിൽ, ഇപ്പോൾ ആന്ധ്ര അങ്ങ് ചെറുതും സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരുപാട് നീളത്തിലുമാണെങ്കിൽ അവിടെ സെൽഫ് പോളിനേഷൻ നടക്കാൻ വളരെ കുറവാണ് ചാൻസ്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഏജൻസ് വഴിയേ പോകത്തുള്ളൂ, എന്തെങ്കിലും ഇൻസെക്ട്സ് വഴി അത് പാസ് ചെയ്യത്തുള്ളൂ. ഇതും പ്ലാന്റ്സ് കാണിക്കുന്ന ഒരു എന്താ ഇൻബ്രീഡിംഗ് ഡിവൈസിനെ ഡിസ്ക്രേജ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ആന്ധ്രം സ്റ്റിഗ്മയും ഡിഫറെൻറ്റ് പൊസിഷനിലായിട്ട് കാണുന്നത്. അപ്പോൾ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു. അപ്പോൾ മൂന്നാമത്തെ ആയിരുന്നു സ്റ്റിഗ്മ, പൊസിഷൻ ഓഫ് ആന്ധ്ര ആൻഡ് സ്റ്റിഗ്മ ആർ ഡിഫറെൻറ്റ്. ക്ലിയർ ആയല്ലോ? നാലാമത്തെ ഡിവൈസാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. എന്തിനാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി, സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാം. ഇറ്റ് ഈസ് എൻ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ്. ആദ്യം അത് എഴുതണം, ഇറ്റ് ഈസ് എൻ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് ടു ഡിസ്കറേജ് ഇൻബ്രീഡിംഗ്.
ഇറ്റ് ഈസ് എ ജെനറ്റിക് മെക്കാനിസം. ജെനറ്റിക് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ, ഹെറിഡിറ്ററി ആയിട്ട് വന്ന ഒരു മെക്കാനിസമാണ്, അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ളൊരു മെക്കാനിസമാണ്. എങ്ങനെ ഇത് ചെയ്യുന്നത്? പ്രിവെൻറ്റ് സെൽഫ് പോളൻ ഫ്രം ഫെർട്ടിലൈസിങ് ദി ഒവ്യൂൾസ് ബൈ ഇൻഹിബിറ്റിംഗ് പോളൻ ട്യൂബ് ഗ്രോത്ത് ഇൻ പിസ്റ്റിൻ. അപ്പോൾ സെൽഫ് പോളൻ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്താ, അതേ പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ അതേ ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻസ് അതിൻ്റെ പിസ്റ്റിലിൽ വീണാൽ എന്ത് പറ്റത്തില്ല, ജെർമിനേറ്റ് ചെയ്യത്തില്ല. ക്ലിയർ ആയോ? ഇതാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. സെൽഫ് പോളൻ അതിൻ്റെ പിസ്റ്റിലിൽ വീണാൽ അവിടെ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് സമ്മതിക്കത്തില്ല, ഈ ഒരു പിസ്റ്റിൽ സമ്മതിക്കത്തില്ല, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല, അത് അവിടെ ഗ്രോ ചെയ്യത്തില്ല. ക്ലിയർ ആയോ? എന്താണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റീസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ജെനറ്റിക് മെക്കാനിസം ടു ഡിസ്കറേജ് ഇൻബ്രീഡിംഗ്. എങ്ങനെയാണ്? ഇറ്റ് പ്രിവെൻറ്റ്സ് ദ സെൽഫ് പോളൻ ഫ്രം ഫെർട്ടിലൈസിങ് ദി ഒവ്യൂൾസ് ബൈ ഇൻഹിബിറ്റിംഗ് പോളൻ ട്യൂബ് ഗ്രോത്ത് ഇൻ പിസ്റ്റിൽ. അങ്ങനെയാണ് അതിൻ്റെ പോളൻ, സെൽഫ് പോളൻ അതിനകത്ത് അതിൻ്റെ പിസ്റ്റിലാണത് ജെർമിനേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒവ്യൂൾസുമായിട്ട് ഇത് ഫ്യൂഷൻ നടക്കത്തില്ല, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ സമ്മതിക്കത്തില്ല. ഈ ഒവ്യൂൾ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ എന്ത് നടക്കത്തുള്ളൂ, ഈ ഒരു രണ്ട് ഗമേറ്റ്സ് ഫോം ചെയ്യുന്നത് ഒവ്യൂൾസിലെത്തത്തോളൂ, അവിടെ ഫ്യൂഷൻ നടക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ പിസ്റ്റിൽ സമ്മതിക്കത്തില്ല. ക്ലിയർ ആയല്ലോ? ഇതാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗനുള്ള, അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനുള്ളതോ അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനുള്ളതോ ഒറ്റ ഒരു ടൈപ്പ് ഫ്ലവേഴ്സേ അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ, യൂണിസെക്ഷൽ ഫ്ലവേഴ്സേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നടക്കത്തില്ല, സെൽഫ് പോളിനേഷൻ നടക്കത്തില്ല, അല്ലെങ്കിൽ ഓട്ടോഗമി നടക്കത്തില്ല. ഒരു പൂവിനകത്ത് മെയിൽ ഫ്ലവറും മറ്റൊരു പൂവിനകത്ത് മെയിൽ പ്രൊഡക്റ്റ് ഫീമെയിൽ പ്രൊഡക്റ്റ് ഓർഗനുമാണ് കാണുന്നതെങ്കിൽ അവിടെ എന്തൊരു ക്രോസ് പോളിനേഷൻ തന്നെ നടക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സിനകത്ത് കാണുന്ന ഫിഫ്ത്ത് ടൈപ്പ് ഇൻബ്രീഡിംഗ് ഡിവൈസിനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു മെത്തേഡാണ് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. എന്താണ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ്? ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നതായിരുന്നു? അത് പ്ലാന്റ്സിനകത്ത് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻസ് ഫോം ചെയ്യും. ഈ സെൽഫ് പോളിനേഷൻ കാരണം, അല്ലെങ്കിൽ ഓട്ടോഗമി കാരണം ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഫോം ചെയ്യുന്നു. അതുകൊണ്ട് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻബ്രീഡ് ചെയ്യുമ്പോഴത്തെ അതിൻ്റെ ആ ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആ ജെനറ്റിക്കായിട്ടുള്ള അസുഖങ്ങളോ ഡിസീസസോ അതിൻ്റെ ക്വാളിറ്റി കുറവൊക്കെ സംഭവിക്കുന്നതാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലാന്റ്സ് തന്നെ ഈ ഇൻബ്രീഡിങ്ങിനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മെക്കാനിസംസ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡായിരുന്നു പോളൻ എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്, സ്റ്റിഗ്മ മെച്യൂർ ആവുന്നതിന് മുമ്പേ പോളൻ റിലീസ് ചെയ്യുന്നു. രണ്ടാമത്തത് പോളൻ റിലീസ് ആവുന്നതിന് മുമ്പേ എന്ത്, സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആവുന്നു. പിന്നീട് വന്നതായിരുന്നു ആന്തര സ്റ്റിഗ്മ എന്ന് പറയുന്നത്, പൊസിഷൻ രണ്ട് പൊസിഷനിലായിരിക്കും കാണുന്നത്, അടുത്തടുത്തൊന്നും ആയിരിക്കത്തില്ല, രണ്ടിൻ്റെ തമ്മിൽ പൊസിഷൻ ഡിഫറൻസ് കാണും മൂന്നാമത്തേന്ന് പറയുന്നത്. നാലാമത്തേണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി ഇസ് എ ജെനറ്റിക് മെക്കാനിസം. എന്തായിരുന്നു അവിടെ, സെൽഫ് പോളൻ അതിനകത്ത് ഫെർട്ടിലൈസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യാതെ അത് ഫെർട്ടിലൈസേഷന് സമ്മതിക്കുന്നില്ല. ക്ലിയർ? അത് ജെനറ്റിക് മെക്കാനിസമാണ് കേട്ടോ. പിന്നെ അഞ്ചാമത്തെ പോയിൻറ്റ് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൻ ഫ്ലവേഴ്സ്. ഇത്രയുമാണ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. കൊച്ചൊരു ടോപ്പിക്കാണ്, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ടെക്സ്റ്റ് വായിച്ച് നോക്കണം. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you.